ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, ഇന്ന് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഒരു ബാത്ടബാണ്, രണ്ടാമത്തേത് ഒരു ഹാൻഡ്ബാഗ്. സോറി, ഹാൻഡ് ബാഗ് അല്ല, ക്യാരി ബാഗ്. കുഞ്ഞിനെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ട് നടക്കത്തില്ലേ, ഫ്രണ്ടില് ബാക്കിൽ, പിന്നെ നമുക്ക് കുഞ്ഞായിട്ടിരിക്കാൻ പറ്റുള്ള പൊസിഷനൊക്കെ ഉണ്ടല്ലോ, ചരിച്ച് കിടത്താവുന്നെ, ആ രീതിയിലെല്ലാം നമുക്ക് കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ബാഗ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, അതായത് ഈ ഒരു ബാഗും ഈ ഒരു ബാത്ടബും, അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. പ്രോഡക്റ്റ് ഈ ബാഗാണ് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്, ചിലപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റും. ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇതാണ്ട് ഇത്രയും നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാഗാണ്. അതേപോലെ ഇതാണ് ഇതിൻ്റെ ഹെഡിങ് പൊസിഷൻ, അതായത് ഹെഡ് വെക്കുന്ന സ്ഥലത്ത് ഇതാണ്ട് ഇങ്ങനെ പുറകിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു നേവി ബ്ലൂ കളർ ബാഗാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയെ പോകുമ്പോഴൊക്കെ കുഞ്ഞിനെ കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, കുഞ്ഞിനെ പുറകിൽ വെച്ചിട്ട് പുറകിലിരിക്കുന്ന ആൾ കുഞ്ഞിനെ എടുക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് കുഞ്ഞിനെ കയ്യിൽ കരുതാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ എഴുന്നേറ്റ് ഒരിച്ചിരി ആകുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് നടക്കണം എന്നുള്ളൊരു ശീലം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കയ്യിലെടുത്ത് വെച്ച് കുറേ നേരം നടക്കുമ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ടാവാതിരിക്കാനും ഒക്കെ നല്ലതായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ബാഗിൻ്റെ ഒരു സപ്പോർട്ടീവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൽ വെക്കുന്ന സമയത്ത് ഈ ഷോൾഡറിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കധികം വെയിറ്റ് അറിയത്തില്ല, നല്ല കംഫർട്ടബിളാണ്. ഇപ്പോൾ അമ്മമാർക്കായാലും ജോലി ചെയ്യാം, അടുക്കള ജോലി ചെയ്യുമ്പോഴോ ഒക്കെ ആ ഒരു സമയത്തെല്ലാം നമുക്ക് ഈ ബാഗ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ബാഗിൽ കുഞ്ഞ് നല്ല സേഫ്. അതായത് നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ട്, മാറി മാറി എടുക്കാൻ ആളുകളുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ ബാഗ് കേട്ടോ. അപ്പോൾ ഈ ബാഗ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നിറച്ച് ക്ലിപ്പാണ്. ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് തന്നെ ഡൗട്ടായി പോയി ഏതൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെയാണ് ക്ലിപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഇന്നർ ഭാഗം, ദാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മഞ്ഞ കളറിലുള്ള മെറ്റീരിയലാണേ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് വരുന്ന ഈ സൈഡിൽ കണ്ടോ, ഇങ്ങനെ ഒരു എക്സ്ട്രാ ലെങ്ത് ഉണ്ട് ഷോൾഡറിൽ. ഇത് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഷോൾഡറിലായിട്ട് ദാ ഇതുപോലെ ഒരു ക്ലിപ്പുണ്ട്, അത് തമ്മിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ അടുത്തത് അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്, ഈ സൈഡിലെ ലെങ്തി ആയിട്ടുള്ള പോർഷനും, പിന്നെ അതേപോലെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ പൊസിഷനിൽ നിന്നുള്ളൊരു ക്ലിപ്പും ഉണ്ട്, അത് തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ജോയിൻ ചെയ്യുന്നൊരു ഭാഗം. കണ്ടോ, ഇവിടെയാണ് കുഞ്ഞിന് കൈ നല്ലപോലെ കയറ്റി കൈ വെളിയിലോട്ട് ഇടാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് നമ്മളിത് എങ്ങനെയാണ് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ താഴത്തെ ഒരു പോർഷനുണ്ട് കണ്ടോ, ഇങ്ങനെ മടക്കാവുന്ന ഒരു പോർഷനുണ്ട്. അപ്പോൾ ഈ പോർഷൻ ആദ്യം തന്നെ ഇവിടുന്ന് രണ്ട് സൈഡിലോട്ടുമുള്ള രണ്ട് ക്ലിപ്പാണ് കാണിച്ചിരിക്കുന്നത്, രണ്ട് സൈഡിലോട്ടുമുള്ള ക്ലിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ ബാക്ക് സൈഡിലായിട്ട് ഇതാക്കാൻ, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് രണ്ട് ക്ലിപ്പുണ്ട് രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ ഈ രണ്ട് ക്ലിപ്പിലെ ഇടത്ത് സൈഡിലുള്ളത് ഇടത്ത് സൈഡിന്, വലത്ത് സൈഡിലുള്ളത് വലത്ത് സൈഡിന്, അത് ഷോൾഡറിലുള്ളതല്ല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഈ ക്ലിപ്പ് കൊണ്ടുപോയി ഈ സൈഡിൽ വയ്ക്കുക. അതേപോലെ ഈ സൈഡിൽ നിന്നുള്ള സെപ്പറേറ്റ് സിബ്ബുണ്ട്, അത് കൊണ്ടുപോയി, സിബ്ബല്ല കേട്ടോ ക്ലിപ്പ്, അത് കൊണ്ടുപോയി മറ്റേ സൈഡിൽ കണക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ബാഗ്, അപ്പോൾ ഏറ്റവും ആദ്യം ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാഗ് ഏകദേശം റെഡി ആയിട്ടുണ്ടാകും. അതായത് ഇതാ കണ്ടോ, ഇങ്ങനെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ കുഞ്ഞിന് ഇരിക്കാൻ പരുവത്തിന് ഇതൊന്ന് സെറ്റായിട്ടുണ്ടാകും. ഇത് നമുക്ക് ടൈറ്റൻ ചെയ്യാം കേട്ടോ, ഈ സൈസ് സിബ്ബ ക്ലിപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റൻ ചെയ്യാം. കുഞ്ഞിനെ നമ്മളിവിടെ ഇരുത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനിടയിൽ കൂടെ കാലിട്ടിട്ട് കുഞ്ഞിനെ ഇവിടെ ഇരുത്തുക. ഇരുത്തിയതിന് ശേഷം നമ്മളിതെന്ത് ചെയ്യുക, നമ്മളിതിങ്ങനെ ഷോൾഡറിൽ രണ്ട് സൈഡിൽ നിന്നും ഇടുക. അപ്പോൾ കുഞ്ഞിനെ ഇരുത്തിയതിന് ശേഷം മാത്രം ഇടുക. അപ്പോൾ എൻ്റെ മുഖമൊക്കെ മങ്ങി മങ്ങി വരുന്നുണ്ടല്ലേ, നല്ല മഴക്കോളുണ്ട്, ഏത് നിമിഷം മഴ പെയ്യും, പെട്ടെന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ ഇതാണ് ആദ്യത്തേത്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ക്യാരി ചെയ്യുക. കാലിടുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ഒരു കാരണവശാലും ഇതുവഴി കാലിടിയിപ്പിക്കരുത്, കാൽ നോവും. അപ്പോൾ കാലിടിയിക്കുക, ഇടുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് വയ്ക്കാം. അതിനുള്ള സാധനം ഇതാ നമ്മുടെ ബാക്ക് സൈഡിലുണ്ട്, ഒരു ക്ലിപ്പുണ്ട്. കൂടാതെ തന്നെ നമുക്ക് എക്സ്ട്രാ ഇതാ ഇതുപോലെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത്
വെക്കണ്ട കുഞ്ഞിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബാഗ് ഉണ്ട് പിന്നെ അതുപോലെ കർഡ്ലർ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനെ എടുക്കുന്ന ടൈപ്പിൽ അങ്ങനെ ഇടാനും ഇത് ഉപകരിക്കും അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുഞ്ഞ് നല്ല രസമായിട്ട് അതിനകത്ത് ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അടുത്തത് ദാ ഇതുപോലെ ഒരു ബാത്ത് ടബ് ആണ് നിങ്ങൾക്ക് കാണാലോ അല്ലേ ഇതുപോലെ ഒരു ബാത്ത് ടബ് വിത്ത് ബാത്ത് സ്ലിപ്പ് അതായത് ഇരിക്കാൻ പറ്റുന്ന ഇതില് വന്നിട്ട് ഒരു ബാത്ത് സിറ്റ് കൂടെ ഉണ്ട് ബാത്ത് സിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണ തേപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇതിലിരുത്താം അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ മാറ്റിയായിട്ട് എവിടെയെങ്കിലും കുഞ്ഞിന് പാൽ കൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് വയ്ക്കുവോ അങ്ങനെ എന്തെങ്കിലും സെപ്പറേറ്റ് സിറ്റിംഗ് ആയിട്ട് വെക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇതായത് കണ്ടില്ലേ ഈ ഒരു ആപ്പിളിൻ്റെ ഷേപ്പിലുള്ളത് ഇത് നമുക്ക് സോപ്പൊക്കെ വെക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു കരിയർ പോലുണ്ട് പിന്നെ നല്ല രണ്ട് ഡിസൈനിലെ ഒരു ഫിഷിൻ്റെ പടവും രണ്ട് ഫിഷിൻ്റെ പടം സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആ ഞാൻ വിചാരിച്ചായിരുന്നു അതും എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും തോർത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സിറ്റിങ്ങിനായിട്ട് ഇതുണ്ട് ഇത് ഏകദേശം ഒരു 3 to 4 years വരെ അതായത് നമുക്കൊരു കുഞ്ഞിനൊരു 4 വയസ്സാകുന്ന വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അത്രയ്ക്ക് വലിപ്പമുള്ളതാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നല്ല വലുപ്പത്തിലുള്ളതാണ് പിന്നെ സിറ്റിംഗ് ചെയർ എനിക്ക് തോന്നുന്നു ഒരു 1 വയസ്സ് വരെയൊക്കെ പറ്റത്തുള്ളൂ പിന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലാത്തപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ചാടി താഴെ ഇറങ്ങാനൊക്കെ ചാൻസ് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം വെള്ളം പോകാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് മിക്കി മൗസിൻ്റെ പടമൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് വെള്ളം കളയാം അത് പിന്നെ ഈ സീറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് നോക്കാം സീറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ എയർ ടൈറ്റിങ് മറ്റേ ഹോൾഡിങ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് സേഫായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം നമുക്ക് കുളിക്കുമ്പോൾ മാത്രമല്ല അല്ലാതെ നമുക്ക് കുഞ്ഞിനെ ഇപ്പോൾ എവിടോട്ടേലും ഇരുത്തണം എന്നുണ്ടെങ്കിൽ പെരയ്ക്കകത്ത് തന്നെ ടൈലൊക്കെ ഉണ്ടെങ്കിൽ ടൈലിൽ നല്ല സെക്യൂർ ആയിട്ടിരിക്കും അപ്പോൾ കുഞ്ഞിനെ ഇരുത്തുമ്പോൾ ഇവിടെയായിട്ട് ഇരുത്താൻ ശ്രമിക്കുക കാല് ഇതാ വെളിയിലോട്ടിട്ട് കൈ അവരുടെ ഇവിടെ തന്നെ കംഫർട്ടബിളായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സീറ്റിംഗ് ഉണ്ട് ബാത്ത് സീറ്റും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുകയും ചെയ്യാം എണ്ണ തേപ്പിച്ചൊക്കെ കുഞ്ഞിനെ ഇതിനകത്ത് ഇരുത്താം ഇരുത്തി കഴിഞ്ഞിട്ട് കുളിപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിലും കുഞ്ഞിനെ ഇതിനകത്ത് കിടത്തുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന സമയത്ത് ചുമ്മാ ഒന്ന് ഇരുത്തി നോക്കി അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഇങ്ങനെ രാജാവിൻ്റെ കൂട്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ബാത്ത് സീറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതിശക്തമായ മഴയാണ് വരുന്നത് ഞാൻ അകത്ത് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ആണ് അകത്ത് വെച്ച് ചെയ്തൊരു ഒരു 1 മണിക്കൂറോളം ഷൂട്ട് ചെയ്തു ഷൂട്ട് എന്ന് വെച്ചാൽ നിർത്തി 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 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി അതുകൊണ്ടാണ് ഈ വെളിയിൽ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഞാൻ വീണ്ടും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും തീരെ പൊടിക്കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് സിങ്ങിൻ്റെ മണ്ടയ്ക്ക് പാത്രമൊക്കെ കഴിയുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ഇച്ചിരി വലിയ സിങ്ങാണെങ്കിൽ അവിടെ കൊണ്ടിരുത്തുകയാണെങ്കിൽ നമ്മുടെ കൺവെട്ടത്ത് കാണുകയും ചെയ്യും കുഞ്ഞ് കരയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും എന്തേ ഇത് കണ്ടില്ലേ ആപ്പിളിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇതിന് ഇച്ചിരി വില കൂടുതലാണ് 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ 1500 വേർത്താണ് ഒരു 3-4 വയസ്സ് വരെ എനിക്ക് ഇതിൻ്റെ മെറ്റീരിയലും കണ്ടിടത്തോളം തൊട്ട് ഒക്കെ നോക്കുന്നിടത്തോളം അത്രയും യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഈ ബാത്ത് മാത്രമായിട്ട് മതിയല്ലോ ഇത് വേണ്ടല്ലോ ഈ ചെയർ വേണ്ടല്ലോ കൂടെ തന്നെ ഒരു ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് ഗെറ്റ് അപ് ടു പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്ത് അയക്കുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് അയക്കുകയാണെങ്കിൽ 100 rupees ക്യാഷ് ബാക്ക് പേടിഎം ആയിട്ട് തരുന്നതാണ് എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അപ്പോൾ മഴ കൂടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇത് രണ്ടെണ്ണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മിക്കവാറും ടോഡ്ലേഴ്സ് അഥവാ ഒരു കുളിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്ന അമ്മമാർക്ക് എടുത്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാവുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതേപോലെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ പ്രോഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ അന്നേരം കാണിക്കാം അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത് വന്നത് ഞാൻ റിട്ടേൺ ചെയ്തു ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചേനെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് കാണുന്നതായിരിക്കും
അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.